സത്യസന്ധതയാണ് മീനച്ചിൽ ഹോംസിൻ്റെ മുഖമുദ്ര. നിങ്ങൾ ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ്. ഒരാളൊരു വീട് മേടിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവൻ എത്ര കാലം കഷ്ടപ്പെട്ടിട്ടാണ് വീട് മേടിക്കാനായിട്ട് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മളങ്ങനെ അങ്ങനെ വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 50 ലക്ഷം രൂപയുടെ ഒരു വീട് മേടിക്കാൻ വരുന്ന ഒരാൾ, അവരെ വളരെ നാളത്തെ അധ്വാനത്തിന് ശേഷം കുറേ തുക ലോണും ഇട്ട് അങ്ങനെയൊക്കെയാണ് അവർ മേടിക്കാൻ വരുന്നത്. അവരുടെ ആയുസിൻ്റെ പകുതി കഷ്ടപ്പാടെന്നാണ് ഞാനൊരു വീടിനെ കണക്കാക്കുന്നത്, ഒരാളുടെ ആയുസിൻ്റെ പകുതി കഷ്ടപ്പാടെന്നാണ്. അപ്പോൾ ആ ഒരു ആയുസിൻ്റെ പകുതി കഷ്ടപ്പാട്, ആ ഒരു കഷ്ടപ്പാടിനെ നമ്മൾ വിലമതിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ രൂപയ്ക്കും, നിങ്ങൾ മുടക്കുന്ന ഓരോ രൂപയ്ക്കും ഓരോ മൂല്യം നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മീനച്ചിൽ ഹോംസ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. അപ്പോൾ ഇന്ന് അതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് ശേഷം അടുത്ത ജംഗ്ഷനിൽ തന്നെ ഹൈവേയിൽ നിന്നും 650 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി പഞ്ചായത്ത് റോഡ് സൈഡിലിരിക്കുന്ന 3 ബെഡ്റൂം, 1 അറ്റാച്ച്ഡും 1 കോമൺ ടോയ്ലറ്റും 7.5 സെന്റ് സ്ഥലവുമായിട്ട് ആ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് മുൻപ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീടിൻ്റെ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില 34 ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, കാരണം നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത് വില അല്ലെങ്കിൽ ലോണിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ സെൻ്റ് കാര്യങ്ങൾ, ദർശനം, ഇതെല്ലാം പറയുന്നത് നമുക്ക് ഈ വീഡിയോയുടെ ഉള്ളിൽ തന്നെയായിരിക്കും. അപ്പം ആദ്യം മുതൽ അവസാനം വരെ കണ്ടില്ലെങ്കിൽ അത്രയധികം ആൾക്കാർ നിങ്ങൾ ഇന്നൊരു വീഡിയോ ഇട്ടല്ലോ, അതിൻ്റെ വില എത്രയായിരുന്നു എന്ന് ചോദിക്കും. വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരില്ല, ചോദിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കായി വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോവാം. ഇത് ഞാൻ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് പഞ്ചായത്ത് റോഡ് സൈഡിൽ നിന്നതുകൊണ്ട് തന്നെയാണ്. ഇതാണ് പഞ്ചായത്ത് റോഡ്. എൻ്റെ വണ്ടി പഞ്ചായത്ത് റോഡിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് പൈക ടൗണ് കഴിഞ്ഞിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം. അവിടുന്ന് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം 600 മീറ്റർ ദൂരം അകത്തേക്ക് കയറിയാൽ മതി. 3 വീടുകളുടെ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കാർപോർച്ച്. കാർപോർച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഇന്നോവ പോലത്തെ വലിയ വണ്ടികളിടാൻ മാത്രം വലിപ്പമുള്ള ഒരു കാർപോർച്ചാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല വിശാലമായ ഒരു മുറ്റം. മുറ്റത്തുനിന്ന് നമ്മളൊരു 4 വണ്ടി 5 വണ്ടി വേണമെങ്കിലും കയറ്റി ഇടാനും പാർക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള വിശാലമായ ഒരു മുറ്റം. അതിമനോഹരമായ വർക്കുകൾ. ഈ വിലയ്ക്ക് കിട്ടുന്ന വീടുകൾക്കൊക്കെ പൊതുവേ ഞാൻ പറയും, അതിനൊക്കെ ഇടുന്ന ടൈലൊക്കെ ചിലപ്പോൾ 20 രൂപയൊക്കെ സ്ക്വയർ ഫീറ്റിന് വരുന്ന ടൈലൊക്കെ ആയിരിക്കും, തീരെ ലോ ക്ലാസ് ടൈലുകളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വീടിൻ്റെ ടൈൽ നിങ്ങൾ നോക്കണം, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂം ഫിറ്റിംഗ്സുകൾ നോക്കണം, കിച്ചൺ കബോർഡ് വർക്കുകൾ നോക്കണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു 60 ലക്ഷം 70 ലക്ഷം രൂപയുടെ 1 കോടി രൂപയുടെ വീടുകൾക്ക് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയലുകളാണ് ഇതിന് കൊടുത്തിരിക്കുക. ഇത് ബാക്ക് സൈഡിൽ ഒരു മുറ്റമാണ്, കിച്ചണിൽ നിന്നിറങ്ങി വരുന്ന സൈഡിലായിട്ട്. ഇതൊരു അലക്കുകല്ലും പിന്നെ ഒരു പച്ചക്കറിയൊക്കെ അരിയാനോ മീൻ വെട്ടാനോ ഇറച്ചി നുറുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു സ്പേസായിട്ടാണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തെ ഡോറ്. പുകയില്ലാത്ത അടുപ്പിൻ്റെ കുഴൽ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് താഴെ അടുത്ത വീടിൻ്റെ ഫൗണ്ടേഷനായി വരുന്നതാണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞ് തറ കെട്ടി, ഇനിയിപ്പം ബെൽറ്റ് വാർക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം മണ്ണകത്തിട്ട് ലെവൽ ചെയ്യണം അതിന്. അപ്പോൾ ഏകദേശം ഈ മോഡലിൽ വരുന്നതെങ്കിൽ ഈ ക്വാളിറ്റിയിൽ വരുന്നൊരു വീടായിരിക്കും അവിടെയും ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മൾ കണ്ടു. നല്ല വലിപ്പമുള്ള നല്ലൊരു സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ സിറ്റ് ഔട്ടിലേക്ക് കയറി ഇത് ജനൽപ്പാളികൾ കൊടുത്തിട്ടുണ്ട്. ഇത് മെയിൻ ഡോറ്, അത് തേക്കിൻ്റെ തടി ഉപയോഗിച്ച് തന്നെ കൊടുത്തിരിക്കുന്ന മെയിൻ ഡോറ്.
സിറ്റൗട്ട് കൊടുത്തിരിക്കുന്ന ടൈൽ നോക്കിക്കോളൂ, അത് വെർട്ടിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാർപോർച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സ്ക്വയർ ഫീറ്റിനകത്ത് ഒരിക്കലും വരത്തില്ല. ഏകദേശം 900 സ്ക്വയർ ഫീറ്റ് വരുന്ന, 1000 സ്ക്വയർ ഫീറ്റിനോട് അടുത്ത് വരും. 900-1000 ഇടയ്ക്ക് വരുന്ന രീതിയിലുള്ള ഒരു വീടാണ്. നമ്മളിത് തുറന്നിട്ട്, മെയിൻ ഡോറ് തുറന്നിട്ട് ആദ്യം സ്വീകരണ മുറിയിലേക്ക് നമ്മളൊന്ന് കയറുകയാണ്. ഈ നേരെ കാണുന്നത് ടി വി വെക്കാനായിട്ടുള്ള പോയിന്റ്. അവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം എല്ലാ ബെഡ്റൂമിലും ഹാളിലും ഡൈനിങ് ഹാളിലും എല്ലാം ഫാൻ കൊടുത്തിട്ടുണ്ട്. ടൈല് നോക്കിക്കോളൂ, നല്ല വില കൂടിയ ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വെർട്ടിഫൈഡ് ടൈല് തന്നെയാണ്. ഈ ടി വിയുടെ ഭാഗത്ത് പോയിന്റ് കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഈ ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഡൈനിങ് ഹാളാണ്. പക്ഷെ അങ്ങോട്ട് നമ്മൾ കയറാതെ തന്നെ ഇപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട്, അവിടെ ഞാൻ കയറുകയാണ്. ഇത് മുഴുവൻ കബോർഡുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും. ഇവിടെ ടി വിയുടെ പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്, കേബിൾ വരാനായിട്ടുള്ള പോയിൻ്റ്. നല്ല പ്ലാനിങ്ങോടുകൂടിയുള്ള വീടാണ്, നല്ല മോഡലാണ്, നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന വീടാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ടൈല് കാര്യങ്ങൾ, ഇനി ഒരു ക്ലീനിങ്ങും കൂടെയാണ് ഇതിന് ബാക്കി കിടക്കുക. ബാക്കി മുഴുവൻ പണികളും ഏകദേശം തീർന്നു. ഇത് എല്ലാ ബെഡ്റൂമിലും ലൈറ്റ്, ഒരു ട്യൂബ്, ഒരു LED ട്യൂബ്, ഒരു LED ബൾബ്, ഒരു ഫാന്, കർട്ടൻ ഇടാനായിട്ടുള്ള പൈപ്പ്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ ഇറങ്ങി. ഇതാണ് ഡൈനിങ് ഹാൾ. ഇവിടെയൊക്കെ ഒരു ഫുഡൊക്കെ വിളമ്പി വെക്കാനോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ലൈറ്റും ഫാനും. നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ട്യൂബ് ലൈറ്റ്, ഒരു LED ലൈറ്റ്, ഒരു ഫാന്. ഇത് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ്. ഇത് ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. നമുക്കൊരു ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇട്ടാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കട്ടിലൊക്കെ തന്നെയാണ് ബെഡ് റൂമൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്നത് ഏകദേശം 7.5 സെന്റോളമാണ് സ്ഥലം. വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 34 ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ, നെഗോഷ്യബിൾ ആണ്. ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ ഏകദേശം ഒരു രൂപം. ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്, അവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. എല്ലാം ജാഗുവാറിൻ്റെയൊക്കെ കമ്പനി സാധനങ്ങളാണ് കൊടുത്തിരിക്കുക. ഇതാണ് കോമൺ ടോയ്ലറ്റ്, നല്ല ടൈൽ വർക്കുകളെല്ലാം ചെയ്ത നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോസറ്റ്, പൈപ്പുകൾ, വാഷ് ബേസൻ, സോപ്പ് വെക്കാനായിട്ടുള്ള ഒരു ബോക്സ്, അതുപോലെ ഷവർ, ഇങ്ങനെയുള്ള ടൈലൊക്കെ ആണെങ്കിലും എല്ലാം ബ്രാൻഡഡ് ടൈലുകളാണ്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഡൈനിങ് ഹാൾ വഴി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറി. ഈ ബെഡ്റൂം എല്ലാം നല്ല സാമാന്യ വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്, തീരെ ഒന്നും മോശമാക്കി കളഞ്ഞിട്ടില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ്, ഇത് അറ്റാച്ച്ഡ് ആണ്. ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഈ ബെഡ്റൂം കണ്ടു. വാസ്തുപ്രകാരം എല്ലാം പണിതിരിക്കുന്ന വീടാണ്, കിഴക്ക് ദർശനത്തിലുള്ള വീടാണ്. നല്ല നല്ല രീതിയിലാണ് കൺസ്ട്രക്ഷൻ മുഴുവൻ ചെയ്തിരിക്കുക. ഇവിടുന്ന് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ കാണാനുള്ളത് കിച്ചണാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ കാണാനായിട്ട് നിങ്ങളെ ഞാൻ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള കിച്ചൺ. 34 ലക്ഷം രൂപ ചോദിക്കുന്ന വീടുകൾക്ക് ഈ മോഡലിൽ പണിതേക്കുന്ന ഒരിടത്തും കണ്ടിട്ട് കാണുകയില്ല, അത്രയും നല്ല വീടാണ്. ഇത് ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക, മൊത്തം കബോർഡ് വർക്കുകൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ്. ഇവിടെ ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. മനോഹരമെന്ന് പറഞ്ഞാൽ പോരെ, ഇത് അതിമനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ്. ഇത് ഒരു ഇതുണ്ട്, എല്ലാം ട്രോളി എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല മനോഹരമായിട്ട് തന്നെ എല്ലാം ക്വാളിറ്റിയോടുകൂടി ചെയ്ത് തീർത്തിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ മുടക്കുന്ന ഓരോ തുകയ്ക്കും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു മൂല്യം കാണാനുണ്ട്. ഈ വീടിന് വേണ്ടി നിങ്ങൾ 34 ലക്ഷം ചോദിച്ചാലും അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ആ 34 മേടിച്ച പോലും അതിനുള്ള മൂല്യമുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. വീട് അത്ര നല്ല ക്വാളിറ്റി, എല്ലാം നല്ല മോഡലായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ള വീട് തന്നെയാണ്.
നല്ലൊരു എന്താ പറയുക ഒരു വീട്ടിൽപ്പെട്ട പാത്രങ്ങളോ അല്ലെങ്കിൽ സാധനങ്ങളോ പലചരക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്നാൽ എല്ലാം സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ സെറ്റിങ്സുകളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് കിച്ചൻ്റെ മനോഹാരിതയാണ്. ഇവിടുന്ന് നമ്മൾ അടുത്തത് വർക്ക് ഏരിയയിലേക്ക് പോവുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഈ ഭിത്തിയ വരെയും ടൈലാണ് കൊടുത്തിരിക്കുന്നത്, വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വർക്ക് ഏരിയ. ഇവിടെല്ലാം ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ്, സാധാ വെള്ളത്തിൻ്റെ പൈപ്പ്, ഇതെല്ലാം പ്ലാമ്പിങ് ചെയ്തിട്ടുണ്ട്. എ സിയുടെ പോയിൻ്റ് ബെഡ്റൂമുകളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് കിഴക്ക് ദർശനത്തിൽ തന്നെ ഒരു പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിരിക്കുന്നു. 100% വാസ്തുയോഗ്യമായിട്ടുള്ള നല്ലൊരു വീടാണ്. 100% ജലലഭ്യതയുള്ള വീടാണ്. സ്ഥലത്തിൻ്റെ അളവ് കുറവായത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുഴൽക്കിണറാണ് ചെയ്തിരിക്കുക. ഇത് മുകളിലോട്ട് കയറാനായിട്ടുള്ളൊരു സ്റ്റെയർ കേസ്. കിച്ചണിൽ നിന്നുള്ള ഡോറ് തുറന്ന് നമ്മൾ ഇറങ്ങി ബൈ സൈഡിലെ മുറ്റത്തിൻ്റെ ഒരു വ്യൂ നോക്കിക്കോളൂ. ഇതാണ് കുഴൽക്കിണറിൻ്റെ മോട്ടർ ഷെഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് കുഴൽക്കിണർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലുതും താഴേണ്ടി ഒന്നും വന്നില്ല. അതുകൊണ്ട് കുഴൽക്കിണറിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും അങ്ങനെയൊന്നും വിചാരിക്കരുത്. വെള്ളത്തിന് നല്ല വെള്ളം തന്നെയാണ് കിട്ടുന്നത്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഒപ്പം പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ ഇതുവഴി പോയേക്കുന്നത് എടുത്തിട്ടിട്ടുണ്ട്. കാരണം പിന്നീട് ഒരിക്കലും അപേക്ഷ വെച്ചാൽ കിട്ടാതെ വന്നെങ്കിലോ എന്ന് വിചാരിച്ച് അത് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ അവൈലബിളാണ്. അപ്പോൾ നമ്മൾ അതിമനോഹരമായിട്ടുള്ളൊരു വീട് കണ്ടു. അതിൻ്റെ ബാക്ക് സൈഡിലെ മുറ്റം കണ്ടു. ബാക്ക് സൈഡിലെ മുറ്റമൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ്. ഈ വീടിന് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ലാഭകരമായ രീതിയിൽ തന്നെ ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരും. അത് എന്താണെന്നുള്ളത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. നമ്മൾ സിറ്റൗട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ ആണ്. പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ്, താഴെ രണ്ട് വീടുകളും കൂടെ വരും. നല്ല അയൽവാസികൾ താഴെയൊക്കെ കാണുന്നൊക്കെ വീടുകൾ, ഇപ്പോൾ താമസമുള്ള വീടുകളുണ്ട് തൊട്ടടുത്ത് തന്നെ. അത് വലിയ ദൂരത്തിലല്ല കേട്ടോ, കാരണം നമ്മൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.